ആദ്യത്തെ ഘട്ടം അങ്കമാലി മുതൽ എരിവേലി വരെ വിഭാവനം ചെയ്തിരുന്നെങ്കിലും ഇത് കേരളത്തിലെ മൂന്നാമത്തെ സമാന്തര പാതയാക്കി മാറ്റണമെന്നാണ് അന്ന് തൊട്ടേ എല്ലാവരും ആഗ്രഹിച്ചിരുന്നത്. 2009 ഞാൻ MP വരുന്ന ആ സമയത്ത് 2014 അത് നമ്മുടെ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത് എരുമേലിയിൽ നിന്ന് റാന്നി പത്തനംതിട്ട കോന്നി വഴി പത്തനാപുരം പുനലൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും, അത് തിരുവനന്തപുരത്തേക്കുള്ള മൂന്നാമത്തെ സമാന്തര പാതയായി മാറും എന്നുള്ള നിർദ്ദേശം വയ്ക്കുകയും അത് ബഡ്ജറ്റിൽ മമതാ ബാനർജി റെയിൽവേ മന്ത്രിയായിരിക്കുമ്പോൾ പ്രഖ്യാപിച്ചു. അത് സർവേ ഉത്തരവായി, അത് പ്ലാനിൽപ്പെടുത്തി, ഇത്രയും കാര്യങ്ങൾ നടന്ന് ഇരിക്കുന്ന ഒന്നാണ്. ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇത് തികഞ്ഞ നിരുത്തരവാദപരമായ സമീപനം കൊണ്ടാണ് ഇതിപ്പോൾ മുന്നോട്ട് പോകാൻ കഴിയാത്തത്. ഇതിൻ്റെ അലൈൻമെൻറ്റിനെ സംബന്ധിച്ചൊന്നും തർക്കമൊന്നുമില്ല. അലൈൻമെൻറ്റൊക്കെ എരുമേലി വരെയുള്ള അലൈൻമെൻറ്റ് ഏറ്റവും കുറച്ച് വീടുകൾക്കും ആളുകൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ റീ അലൈൻമെൻറ്റ് എടുത്ത് ആ അലൈൻമെൻറ്റ് പൂർത്തീകരിച്ചിരിക്കുന്നതാണ്. ഇതിന് യഥാർത്ഥത്തിലുണ്ടായ തടസ്സമെന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലം വരെ ഇത് വളരെ പെർഫെക്റ്റായി ഇതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോയി 50% കേന്ദ്ര സംസ്ഥാന ഷെയർ എന്നുള്ള ആ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയി. പിന്നീട് അധികാരത്തിൽ വന്ന ഗവൺമെൻറ് പറയുന്നതല്ലാതെ, ഇപ്പോൾ ഞങ്ങൾ MPമാരോ ജനപ്രതിനിധികളൊക്കെ പറയുമ്പോൾ ഞങ്ങൾ ഇതിനോടൊപ്പമാണ് എന്ന് പറയുന്നതല്ലാതെ ഒരു തുണ്ടുകടലാസ് പോലും നോക്കിയോ ഇതേ സംബന്ധിച്ചൊരു തീരുമാനമെടുത്ത് കൊടുക്കുകയോ 50% എന്നുള്ള ഒരു നടപടിക്രമങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു ഘട്ടം കൊണ്ടത് ഒറ്റയടിക്ക് അത്രയും പണം കണ്ടെത്താൻ കഴിയില്ലെങ്കിൽ രണ്ട് ഘട്ടമായി നടപ്പാക്കട്ടെ. ഇപ്പം തൊടുപുഴ വരെയുള്ള അതിൻ്റെ അലൈൻമെൻറ്റ് കണ്ടെത്തി അതിൻ്റെ സ്ഥലം അക്യൂർ ചെയ്യാനും അതിനുവേണ്ടിയുള്ള കല്ലിടയിൽ വരെ പൂർത്തീകരിച്ചു. അപ്പോൾ യാതൊരു തർക്കവും ഇല്ലാതെ അവിടം വരെ പൂർത്തീകരിക്കാം. ആദ്യത്തെ ഘട്ടം അവിടം വരെ വന്നിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് ഇത് എരുമേലി മാത്രമല്ല, ഇത് റാന്നി പത്തനംതിട്ട കോന്നി വഴി പുനലൂരിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്ന അടുത്ത ഘട്ടം കൂടി അതിലേക്ക് കടക്കാൻ കഴിയും. ഇതിപ്പോൾ എത്രയോ കോടി ഉറുപ്പ്യ ചിലവഴിച്ചു. ഇതിപ്പോൾ ഒരു റെയിൽവേക്ക് വേണ്ടി ഒരു പാലം തീർത്തു, റെയിൽവേ സ്റ്റേഷൻ തീർത്തു, ട്രാക്ക് 8 കിലോമീറ്റർ ട്രാക്ക് തീർത്തു. ഇതെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം ഇപ്പോൾ ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഓൾട്ടർനേറ്റീവായിട്ടുള്ള ഏത് സംവിധാനം വരുന്നതിനും ഞങ്ങളാരും എതിരല്ല, വന്നോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ ഇത് ഈ പാത എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ മൂന്നാമത്തെ സമാന്തര പാതയാണ്. റെയിൽവേ ആശ്രയിക്കുന്ന ഏറ്റവും കൂടുതൽ സാധാരണക്കാരായ കൃഷിക്കാരായ മലയോര മേഖലയിൽ താമസിക്കുന്ന അവരാണ് ഏറ്റവും കൂടുതൽ യാത്രാക്ലേശം അനുഭവിക്കുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള ഒരു ഹൈവേ കൂടിയാണ് ഇത്. തീർത്ഥാടന കാലഘട്ടത്തിൽ പൂർണ്ണമായും ഇത് തീർത്ഥാടകർക്ക് വേണ്ടിയും മറ്റ് കാലഘട്ടങ്ങളിൽ സാധാരണ ജനങ്ങൾക്കുള്ള അവരുടെ സഞ്ചാരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പാതയായി ഇത് മാറുമെന്നുള്ള 100% ബോധ്യത്തോടുകൂടിയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞങ്ങൾ മന്ത്രിയെ കണ്ടു, മന്ത്രി വളരെ പോസിറ്റീവായിട്ടാണ് ഞങ്ങളോട് സംസാരിച്ചത്. സംസ്ഥാന ഗവൺമെൻറ് അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ 50% ഷെയർ അവരിതിൻ്റെ വഹിക്കുമെന്നുള്ള കാര്യത്തിലുള്ള തീരുമാനവും അതേ സംബന്ധിച്ചുള്ള സ്ഥലം അക്യൂർ ചെയ്യാനുള്ള നടപടികളും പൂർത്തിയാക്കിയാൽ ഞങ്ങൾക്കൊരു താമസവും ഇല്ല, പൂർണ്ണമായും ഈ പദ്ധതിയോടൊപ്പം നിൽക്കും എന്നാണ് റെയിൽവേ മന്ത്രി. ഞങ്ങളിപ്പോൾ പലവട്ടം കണ്ടു റെയിൽവേ മന്ത്രി ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒന്ന് സംസ്ഥാന ഗവൺമെൻറ് അതിൻ്റെ ഉത്തരവാദിത്വം നിർവഹിക്കണം, കേന്ദ്ര ഗവൺമെൻറ് ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടികൾ മുന്നോട്ട് പോകണം. ഇത് കേരളത്തെ സംബന്ധിച്ച് ഒരു ഡ്രീം പ്രൊജക്റ്റാണ്. പ്രത്യേകിച്ചും ഇന്ന് കേരളത്തിൽ യാത്രാക്ലേശം അനുഭവിക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മലയോര മേഖലയിലെ ആളുകളാണ്. അവർക്ക് നല്ല ഹൈവേ ഇല്ല, അവർക്ക് റെയിൽ ഫെസിലിറ്റി ഇല്ല, അവർക്ക് ഒരു എയർപോർട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ അവർ അതിന് പറ്റിയൊരു സംവിധാനമില്ല. ഇതെല്ലാം കൊണ്ട് ഏറ്റവും വിഷമിക്കുന്ന ഈ മലയോര മേഖലയിലെ ആളുകളാണ്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടൽ എന്ന് പറയുന്ന വാണിജ്യ വിളകളാണ്. ഈ വാണിജ്യ വിളകൾ മുഴുവൻ ഈ മലയോര മേഖലയിലാണ്. റബ്ബറാണെങ്കിലും കാടമമാണെങ്കിലും കുരുമുളകാണെങ്കിലും എല്ലാം മലയോര മേഖലയിലാണ്. അപ്പം ഇത് അതിൻ്റെ ട്രാൻസ്പോർട്ടേഷനും ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള കാര്യത്തിൽ ഒരലംഭാവം വരുത്താൻ കഴിയില്ല. കാരണം ജനങ്ങൾ ഞങ്ങളെ എല്ലാവരെയും, ഞങ്ങളിപ്പോൾ ഈ പദ്ധതി കടന്നു പോകുന്ന 4 പാർലമെൻറ്റ് മണ്ഡലങ്ങളാണുള്ളത്, ചാലക്കുടി, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, ഈ 4 നിയമമണ്ഡലത്തിലെയും ജനങ്ങൾ ഈ പദ്ധതിയോടൊപ്പമാണ്. ഈ പദ്ധതി നടപ്പാക്കണമെന്നുള്ള അതിൻ്റെ പേരിലുള്ളൊരു ജനവിധിയാണ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ, ജനകീയ പ്രക്ഷോഭങ്ങൾ, ജനങ്ങളെ ചേർത്ത് നിർത്തി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ടുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്
തീരുമാനമെടുത്തിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ വിശദാംശങ്ങൾ സംസ്ഥാന യു ഡി എഫും കോൺഗ്രസ് പാർട്ടിയുമായി ആലോചിച്ച് ഞങ്ങളതിൻ്റെ ബാക്കി സമരത്തിൻ്റെ ബാക്കി വിവരങ്ങൾ അത് സംബന്ധിച്ച് പിന്നീട് പറയുന്നതാണ്.